ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാലക്കാട് ഒക്കെ യാത്ര ചെയ്തിരിക്കുവാണ്. അപ്പോൾ രാവിലെ മോർണിംഗ് മാമി എഴുന്നേറ്റു. അച്ഛനെ കാണാൻ പോവാം, അച്ഛനെ കാണാൻ പോവാം. ഓക്കെ, എഴുന്നേക്ക്. ഓക്കെ, ഞാൻ പല്ലേച്ച് നിൽക്കട്ടേക്ക്. ഓക്കെ, എഴുന്നേക്ക്. നിനക്ക് എന്താ വേണ്ടേ? മെമ്മസിന് മതിയോ? ഓക്കെ, മെമ്മസിനുണ്ടാക്കിത്തരാം അപ്പോൾ കേട്ടോ. ദോശ വേണ്ട നിനക്ക്? റാഗി വർമ്മസിലി മതിയല്ലേ? പിന്നെ വാമി വാമിയുടെ ബ്രേക്ക്ഫാസ്റ്റ് സെലക്ട് ചെയ്തത് റാഗി വർമ്മസിലിയാണ്. അപ്പോൾ നമുക്ക് റാഗി വർമ്മസിലി ഉണ്ടാക്കാം. ഇത് ഞങ്ങളുടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്. ഇത് വാമി വെറുതെ കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മുട്ടക്കറിയുമാണ്. നെക്സ്റ്റ് നമ്മൾ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് വാമിയുടെ എസെൻഷ്യൽസ് ഒക്കെ എടുക്കുന്ന ബാഗാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് വാമിയുടെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗ് മാത്രമാണ്. നമ്മളിന്ന് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഞാൻ എപ്പോഴും സാനിറ്റൈസർ എടുക്കും, അതെപ്പോഴും കൂടെ തന്നെ കാണും. അടുത്ത് ഞാൻ വാമിയുടെ കുഞ്ഞ് ക്ലിപ്സും ഹെയർ ബാൻഡും ഒക്കെ എടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു അറയിലോട്ടാണ് ഇടുന്നത്. അതുപോലെ ലിപ് ബാം, അതുപോലെ തന്നെ വാമിയുടെ പേസ്റ്റും ബ്രഷും എടുക്കുന്നുണ്ട്. ഇത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു അറയിലാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഇത് ട്രാൻസ്പാരൻ്റ് അറയാണ്, നല്ല കംഫർട്ടബിൾ. വെള്ളം എന്തെങ്കിലും ആയാൽ പോലും അത് പുറത്ത് വരാതെ നല്ല കംഫർട്ടബിളായിരിക്കും. നെക്സ്റ്റ് ഞാൻ അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് വൈപ്സ് കരുതാറുണ്ട്. അടുത്തതിന് നമുക്ക് ഉള്ളിൽ വാമിയുടെ കുറച്ച് ഡ്രസ്സസ് കരുതാം. അപ്പോൾ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഡെപ്ത്തുള്ള ബാഗാണ്. അപ്പോൾ ഡ്രസ്സസ് കരുതിയിട്ടുണ്ട്. ട്രാവലിങ്ങിന് എപ്പോഴും പോകുമ്പോൾ ഈ ബാഗിൻ്റെ ഫേവറേറ്റ് ആണ്, ബിക്കോസ് ഇതിന് സെപ്പറേറ്റ് പൗച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് സെപ്പറേറ്റ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് ഈസി ആയിട്ട് അക്സസിബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ്. അടുത്ത് ഞാൻ എടുക്കുന്നത് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുമ്പോഴത്തേക്കും കൊടുക്കാൻ പറ്റിയ ഒരു സിറപ്പാണ്. അത് ഞാൻ ഈ ഒരു പൗച്ചിൽ ഇടുന്നുണ്ട്. ട്രാവലിംഗ് ടൈം കുറച്ച് കൂടുതലുള്ളപ്പോൾ തന്നെ ഞാനൊരു പസില് കരുതിയിട്ടുണ്ട്. ഞാൻ കൂടുതലും മാമിക്ക് മൊബൈലൊന്നും എൻകറേജ് ചെയ്യാറില്ല. ഇതാകുമ്പോൾ പസിൽ സോൾവ് ചെയ്തിരുന്നോളും. പിന്നെ ഞാൻ എടുക്കുന്നത് റൈറ്റിംഗ് പാഡാണ് കേട്ടോ. ഇതും അതുപോലെ നമ്മൾക്ക് എറേസബിൾ ആണ്. ഈ സ്വിച്ച് ഞെക്കിയാൽ ഇത് എറേസായി പോകും. അപ്പോൾ ഇതൊക്കെ കൊടുത്താൽ നമുക്ക് കുട്ടികളെ കുറച്ചുകൂടെ ആ ജേണി അധികം നമുക്ക് സ്ട്രെസ്ഫുൾ ആവാതെ മൊബൈലിൽ നിന്ന് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് മാമിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺഗ്ലാസസ് ആണ്. നല്ല ക്യൂട്ടാണ്, ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ട് ഇത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളറിംഗ് ബുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ബാഗിനകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ സ്നാക്സ് ഐറ്റംസ് ഇനി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അത് കാണിച്ചാലേ ഇപ്പം തൽക്കാലം ഈ ബാഗ് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇനി കുറച്ച് ആപ്പിൾ പീസസ് ഒരു ബോക്സിലാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാനാണ്. ഇതെടുക്കുന്നത് മിക്സഡ് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. ഇതിലെല്ലാം ഉണ്ട്. സൺഫ്ലവർ സീഡ് ഉണ്ട്, പംപ്കിൻ സീഡ് ഉണ്ട്, പീനട്ട് ഉണ്ട്, കാഷ്യൂ ഉണ്ട്, ആമണ്ട്സ് ഉണ്ട്. അപ്പോൾ മാമിയെ കൊണ്ട് ഞങ്ങളിങ്ങനെ ട്രാവലിങ്ങിന് പോകുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ കൂടെ കരുതുന്ന ഒരു ബാഗാണിത്. ലവ്ലാ പിന്നെ ലില്ലി ട്രാവൽ ഫ്രണ്ട്ലി ഡയപ്പർ ബാഗാണിത്. ഇതൊരു സൂപ്പർ ബാഗാണ് കേട്ടോ. ഈ ബാഗ് ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ സിബൊക്കെ ഒരു ഗോൾഡൻ സിൽവർ ടിൻറ്റോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കാണ് ഈ ഒരു ബാഗിന്. ഇത് വാട്ടർ റെസിസ്റ്റൻറ്റ് ഫാബ്രിക് കൊണ്ടാണ് ഈ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു പ്രീമിയം ലുക്കാണ്. ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് മേടിക്കുമ്പോഴത്തേക്കും. പിന്നെ ബാഗ് ടോട്ട് ബാഗായിട്ട് യൂസ് ചെയ്യാനായിട്ട് രണ്ട് ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ ഒന്ന് എൻക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബാഗിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്.
നമ്മൾക്ക് ഇതിൻ്റെ പൗച്ചസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ തന്നെ ഒരു പൗച്ചുണ്ട്. ആ പൗച്ച് തുറക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ രണ്ട് പൗച്ചസ് ഉണ്ട്. അത് ഇൻസുലേറ്റഡ് ആണ്. അതായത് നമ്മൾക്കിപ്പോൾ ഹോട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പാലോ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആ ഇൻസുലേറ്റഡ് പൗച്ചസ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ പോർഷനോ ട്രാൻസ്പാരൻറ്റ് പൗച്ചും അവൈലബിൾ ആണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെള്ളമൊക്കെ ഉള്ള ഐറ്റംസ് വെക്കാനായിട്ടാണ്. അത് പുറത്തോട്ട് വെള്ളം വരത്തില്ല, മറ്റ് സാധനങ്ങളോട് കണ്ടാമിനേറ്റ് ആവുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതിന് വേണ്ടിയാണ് ഈ പൗച്ച്, ട്രാൻസ്പാരൻ്റ് ആണ് കണ്ടോ, അങ്ങനെ കൊടുത്തേക്കുന്നത്. ഞാനിതിൽ വാമിയുടെ ബ്രഷും പേസ്റ്റും ഒക്കെയാണ് സ്റ്റോർ ചെയ്യാറ്. ഇപ്പോൾ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ബാഗിൽ പ്രൊവൈഡ് ചെയ്യുന്ന സിബ് ആണെങ്കിൽ പോലും ഇപ്പോൾ പ്രീമിയം സിബ്സാണ്. അതായത് നല്ല എളുപ്പം, നമ്മൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റിയ സിബാണ്. അപ്പോൾ ഈ ഒരു പൗച്ചിനുള്ളിൽ തന്നെ മൂന്ന് പൗച്ചസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പോർഷൻ, അതായത് ലെഫ്റ്റ് സൈഡ് പോർഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ടിഷ്യൂസൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഈ വഴി ഈസി ആയിട്ട് ടിഷ്യൂ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് സൈഡിലെന്ന് പറയുമ്പോഴത്തേക്കും ആ പൗച്ച് എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള പൗച്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാഗിൻ്റെ ബാക്ക് പോർഷനിലോട്ട് നോക്കാം. ബാക്ക് പോർഷൻ നോക്കുമ്പോഴത്തേക്കും രണ്ട് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആർക്കും വേണമെങ്കിലും ബാഗ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ബാക്ക് പാക്ക് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക് പോർഷനിൽ ഒരു പൗച്ചുണ്ട്. ആ പൗച്ചിൽ ഞാൻ സാധാരണ എൻ്റെ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതും വളരെ സ്പേഷ്യസ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു കഴിയുണ്ടോ കയറാൻ പറ്റുന്ന ടൈപ്പിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പൗച്ചാണ്. അതുപോലെ താഴെ ഒരു പൗച്ചുണ്ട്. അതിലും നമ്മൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ബാക്ക് പോർഷനിൽ ടോട്ടലി 2 പൗച്ചാണുള്ളത്. അപ്പോൾ ഇത് പുറമെയുള്ള പൗച്ചസ് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഒരു 3 പൗച്ചും അതുപോലെ തന്നെ ബാക്കിൽ 2 പൗച്ചസ് ആൻഡ് സൈഡിൽ വീണ്ടും 2 പൗച്ചസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 7 പൗച്ചസ് ഉണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ ഉള്ളിൽ എത്ര സ്പേഷ്യസ് ആണെന്ന് നോക്കാം. ഇപ്പോൾ ബാഗ് തുറക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു സിബ് സൈഡിലൊക്കെ വയറിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പോലും ആ ഒരു ഓപ്പണിങ് ആ ഒരു ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇനി ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഡെപ്ത്തുള്ള ബാഗാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടോ എൻ്റെ എൽബോ വരെ അതിന് നല്ല നീളമുണ്ട്. അതായത് സ്പേസ് അത്ര അവൈലബിൾ ആണ്. പിന്നെ ഉള്ളിൽ അതിൻ്റെ ബാക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സിബ് വെച്ചിട്ടുള്ള ഒരു പൗച്ച് അവൈലബിൾ ആണ്. ഞാൻ അവിടെ സാധാരണ വാമിയുടെ മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സ്റ്റോർ ചെയ്യാറ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ പോർഷനിൽ വേറൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് പോർഷനിലും ഇവിടെ ഒരു പൗച്ചുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും പൗച്ചുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനിൽ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേഷൻ കൊടുത്തിട്ട് രണ്ട് പൗച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ടോട്ടലി ഒരു 6 പൗച്ചസ് അവൈലബിൾ ആണ് അല്ലേ. 1, 2, 3, 4, 5, 6 പൗച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ കുഞ്ഞിൻ്റെ എന്ത് സാധനങ്ങൾ ആണെങ്കിലും ഡയപ്പർ ആണെങ്കിൽ പോലും ബാക്കി എന്ത് ഐറ്റംസും സെപ്പറേറ്റ് ചെയ്ത് ഈ പൗച്ചസിൽ നമുക്ക് വെക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് മെസ്സി ആവാതെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒട്ടും മെസ്സിയാവാതെ തന്നെ കുട്ടികളുടെ എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബാഗാണിത്. ഇത് ആമസോണിലും അവൈലബിൾ ആണ്. മേടിക്കാനായിട്ട് ടോട്ട് ബാഗായിട്ടോ ബാക്ക് പാക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ബാഗാണ്. പിന്നെ വാമിയുടെ ഔട്ട്ഫിറ്റ് ഇതാണ്, ഹെയർ സ്റ്റൈൽ ഇതാണ്, ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. നല്ല ക്യൂട്ടിനെ ഇഷ്ടപ്പെടിയ ഹെയർ സ്റ്റൈൽ അടിപൊളിയാണ്. അമ്മ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അനിയനും കൂടെ എന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരും. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. വിക്കേട്ടിന് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്.
എപ്പം ഞങ്ങൾ ട്രാവലിംഗിൽ വന്നാലും അച്ഛനും മോളും നല്ല സുഖം ഉറക്കമായിരിക്കും. പക്ഷേ ഞാൻ ആണ് ഇവർക്ക് കാവലിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഉറങ്ങാതെ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ കിടന്ന് തുടങ്ങിയതുകൊണ്ട് വാമിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. വാമി ഫുൾ ഓണാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പുതിയൊരു വ്ളോഗിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.